അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ ഈ പരിപാടിയിൽ മിഞ്ഞാന്നാണ് ഞാൻ പങ്കെടുക്കേണ്ടിയിരുന്നത്. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം വളരെ തിരക്ക് പിടിച്ചതാണ്. ഇലക്ഷൻ ഇവിടെ വരാൻ പോകുന്നു. അപ്പോൾ കുറേയധികം വികസന പ്രവർത്തനങ്ങൾ പരിന്തൽമണ്ണം മണ്ഡലത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ നടത്തുക എന്നുള്ളതിൻ്റെ തിരക്കിൽ ഈ പരിപാടിയിൽ ഞാൻ ഇന്ന് വരാമെന്നാണ് സംഘാടകരോട് പറഞ്ഞത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രോഫ്കോൺ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ഇവിടെ തന്നെ എത്ര വന്നാലും നമുക്ക് പിന്നെ എല്ലാം നിങ്ങൾക്ക് വേണ്ട പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ പാക്ക് മുഴുവനും പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കുറ്റസമ്മതം കൂടി ഞാൻ അവിടെ നടത്തുകയാണ്. പ്രോഫ്കോണിലെ പല പ്രാവശ്യം ഇതേപോലെ ഇതേ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ പല പ്രാവശ്യം നമ്മൾ പങ്കെടുത്താണ്. പല ഭാഗങ്ങളിലൊക്കെ നടക്കുമ്പോഴൊക്കെ നിങ്ങളെ കൂടെ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഇതേപോലൊരു പരിപാടിയിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന ഒരു സുഹൃത്ത്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മളവിടെ ചെല്ലുമ്പോൾ നീയും ഞാനും മാത്രമായിരിക്കും താടി വെക്കാത്ത ആൾക്കാർ, മറ്റുള്ളവരൊക്കെ താടി വെച്ച ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ എല്ലാവരും കാണുമ്പോൾ ഞങ്ങൾക്ക് താടി വെക്കാത്ത ആൾക്കാർക്ക് താടി വെച്ചവരെ കാണുമ്പോൾ വലിയ ബഹുമാനം തോന്നാറുണ്ട്. അതൊരു തമാശയാക്കിയിട്ട് പറയല്ല, സത്യസന്ധമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി പറയുകയാണ്. താടി വെക്കാത്ത ഞങ്ങൾക്ക് താടി വെക്കുന്ന നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അതൊരു വലിയ സുന്നത്ത് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അതങ്ങനെ ശീലിച്ചു പോയി, അത് മാറ്റാൻ കഴിയില്ല. മാറ്റാൻ കഴിയില്ല എന്നല്ല, മാറ്റാൻ വിചാരിച്ച എന്ത് കാര്യങ്ങളും മാറ്റാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണത്. ഞാൻ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ തന്നെ നിങ്ങളൊക്കെ ചെറുപ്പക്കാരായ സ്റ്റുഡൻസാണ്. ഈ ഇന്ത്യ രാജ്യത്തെ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായം ഒരു 50 വർഷം മുമ്പുള്ള ചരിത്രത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി നമ്മൾ എല്ലാ മേഖലയിലും ഉയർന്നു പോയി എന്നുള്ളത് സത്യമാണ്. ഏറ്റവും ഉയർന്നു പോയത് നമ്മൾ വിദ്യാഭ്യാസ രംഗത്താണ്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇത്രയധികം ഉയർന്നു പോകാനുള്ള പല കാരണങ്ങളുണ്ട്. മാറി മാറി വന്ന ഗവൺമെൻറ്റുകളോട് ഭരിക്കുന്നു, ആ ഗവൺമെൻറ്റുകളെല്ലാവരും വിദ്യാഭ്യാസത്തിന് വേണ്ടി വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വെക്കുന്നു. പക്ഷേ 1947 മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുമ്പ് നമ്മളൊക്കെ വളരെ മോശമായിരുന്നു വിദ്യാഭ്യാസ, പ്രത്യേകിച്ചും ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷുകാർ സ്ഥാപിച്ച സ്കൂളുകൾ, ആ സ്കൂളുകൾ നമ്മളെ എതിരാളികളായിട്ടായിരുന്നു നമ്മളെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത്. എൻ്റെ വല്യപ്പ തീരെ പഠിച്ചിട്ട് തന്നെയല്ല, സ്കൂളിൽ പോയിട്ടില്ല, പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയിട്ടില്ല. എൻ്റെ ബാപ്പ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഡിഗ്രി മുഴുവൻ കംപ്ലീറ്റ് ചെയ്തില്ല. എൻ്റെ മക്കൾ ഡോക്ടർമാരുണ്ട്, MBAക്കാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെ വളരെ വലിയൊരു ഉയർച്ച വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസത്തിൻ്റെ വില നമ്മൾ മനസ്സിലായത്. വില മനസ്സിലാകാൻ കാരണം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അതിൻ്റെ കൂടെ നമ്മൾ പ്രവാസികൾ, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഇവിടുന്ന് പോയ പ്രവാസികളാണ് വിദ്യാഭ്യാസത്തിൻ്റെ വില ശരിക്കും നമുക്ക് മനസ്സിലാക്കി തന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരു പ്രവാസിയായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മുഴുവനും അവിടെ പോയപ്പോഴാണ്, വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ പോയപ്പോഴാണ്, 4ാം ക്ലാസ്സും കുസ്തി കൊണ്ട് ഇവിടെ കാര്യമില്ല, കുറച്ചും കൂടി നമുക്ക് ഉണ്ടായി, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടുമായിരുന്നു. SSLC പഠിച്ചവരെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഇന്നത്തെ അവിടുത്തെ വലിയ വലിയ ബിസിനസ്സുകാർ, വലിയ വലിയ കമ്പനിയുടെ മാനേജർമാർ. അവർക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടായി, അവിടുത്തെ ഭാഷ കൈകാര്യം ചെയ്യാനും മറ്റുള്ള എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വലിയ രീതിയിലേക്ക് ഉയർന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ വില നമ്മൾ ശരിക്കും മനസ്സിലാക്കിയത് അവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലത്ത് സ്കൂളിൽ പോകരുതെന്ന് പറഞ്ഞ് നമ്മളെ ആൾക്കാർ സ്കൂളുകൾക്ക് മത്സരിച്ചുണ്ടാക്കാൻ തുടങ്ങിയത്, നമ്മളെല്ലാവരും ഇങ്ങനെ ഇതേ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ ഗംഭീരമായിട്ട് ഉയർന്നു വന്നു. അതിൽ നമ്മൾ പല വിഭാഗങ്ങളുമായി, അത് ഞാൻ ഇപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ അതൊരു വലിയ സങ്കടകരമായിട്ടുള്ള സ്ഥിതിയാണ്. ഒരു വിഭാഗത്തിലും പെടാതെ പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് പറയുമ്പോൾ നമ്മളെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സമുദായം ഭിന്നിച്ചു പോകുന്നതിൻ്റെ വലിയ സങ്കടമൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ ഞങ്ങളൊക്കെ. എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ ശക്തരായിട്ടുള്ള ഒരു വിഭാഗമായിരിക്കും നമ്മളെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അത് സങ്കടകരമായിട്ടുള്ള സ്ഥിതി, ഞാനതിനെപ്പറ്റി പറയുന്നില്ല. പല കാരണങ്ങളും ഉണ്ടാവും, ആരെടുത്താണ് ശരി ആരെടുത്താണ് തെറ്റൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും നമ്മൾ ഇന്നിപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്
വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ വലിയ വ്യത്യാസം ഉണ്ടാക്കി ഉയർന്നു വന്നു. ഇന്നിപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു ഇലക്ഷനാണ്, ഇലക്ഷൻ വരാൻ പോവുക. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കതിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ മറ്റുള്ള കുട്ടികളുണ്ട്, ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദി വേൾഡ്. പക്ഷേ ഇത് അതേ രീതിയിൽ തന്നെ നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇത് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി വർത്തമാനം പറയുന്നതല്ല. ഒരു പാർട്ടി, ഏത് പാർട്ടിയായും ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, 10-32% വോട്ടോടുകൂടി ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ അവരോടൊപ്പം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവർക്കൊരു 70%, 80% വോട്ട് കിട്ടിയാൽ പിന്നെ ഇതാണ് പ്രതീതിയാണ്. ഇനിയും വീണ്ടും അതേ രീതിയിലുള്ള വല്ല ഭരണം വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇതേപോലെ ഇലക്ഷൻ ഉണ്ടാവുമോ, ഡെമോക്രാറ്റിക് കൺട്രിയായിട്ട് ഇന്ത്യ രാജ്യം നിലനിൽക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സ്ഥിതിയാണ്. അത്രയും വളരെ മഹത്തരമായിട്ടുള്ളൊരു വലിയ പ്രശ്നത്തെ കൂടി നമ്മൾ പോകുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ മറ്റുള്ള ഇതിലേക്കൊന്നും പോകുന്നില്ല. രാഷ്ട്രീയക്കാരനായപ്പോൾ ഞാനിതാണ് അറിയാതെ പറഞ്ഞു പോയതാണ്. ഇനി അതുപോലെ തെറ്റുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അസ്സലാമു അലൈക്കും.